വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ BJP നേതാക്കൾ നടത്തിവരുന്ന വർഗീയ പരാമർശങ്ങൾ തുടരുന്നു. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ പാകിസ്ഥാൻ പതാകയുമായി താരതമ്യം ചെയ്തുകൊണ്ട് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശവും വിവാദമാകുന്നു. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിയുടെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അമിത്ഷായുടെ പരാമർശം. വയനാട്ടിൽ നടന്ന റാലി കണ്ടാൽ പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ അത് നടന്നതെന്ന് പറയാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് അത്തരമൊരു സ്ഥലത്ത് രാഹുൽ മത്സരിക്കുന്നതെന്നും അമിത്ഷാ പ്രസംഗത്തിൽ ചോദിക്കുന്നു. April 4 രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടിയുമേന്തി നടത്തിയ റാലിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. ഇന്ത്യ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ രാജ്യം മുഴുവൻ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പാകിസ്ഥാനും കോൺഗ്രസ് പാർട്ടിയും ദുഃഖത്തിലായി. കോൺഗ്രസിന്റെ സാം പിത്രോഡ പാകിസ്ഥാനു വേണ്ടി വാദിക്കുന്നു. പുൽവാമയിൽ ആക്രമണം നടത്തിയ ഭീകരരെ ന്യായീകരിക്കാനാവുമെന്ന് തോന്നുന്നുണ്ടോ എന്നും അമിത്ഷാ പ്രസംഗത്തിൽ ചോദിച്ചു. മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാന്റെ പതാകയാണെന്ന തരത്തിലുള്ള പ്രചാരണം നേരത്തെയും നടന്നിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.